ഒരൊന്നൊന്നര ബീഫ് ഫ്രൈ കഴിച്ചതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ബീഫ് ഫ്രൈ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. താറാവ്, അതുപോലെ ചെമ്മീൻ, ഫിഷ്, അങ്ങനെ പലതും. നമ്മൾ ചാലക്കുടിയിലാണുള്ളത്. എറണാകുളത്തേക്ക് പോയപ്പോൾ ഞാൻ ചാലക്കുടി വഴി പോയതാണ്. അപ്പോൾ ചാലക്കുടി ചെന്നപ്പോൾ അവിടെ തനിമ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വളരെ ഫേമസാണ്. ഇതൊരു സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് മാറ്റി ഇപ്പം വേറെ സ്ഥലത്തുണ്ട്. ഈ തനിമ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല, പക്ഷേ രഘുചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയും. വാസുവേട്ടൻ്റെ കടയിൽ പോയപ്പം പലരും എന്നോട് പറഞ്ഞു രഘുചേട്ടൻ്റെ കടയിലും പോകണം, ഒരുപാട് സെലിബ്രിറ്റീസ് വന്നതിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്. നമുക്കിവിടെ ഊണിൻ്റെ ഒപ്പം കോംബോ ആയിട്ടാണ് അധികം ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ ചിക്കൻ ഊണ്, ബീഫ് കറി ഊണ് എന്നൊക്കെ. പക്ഷേ ഞാൻ ഊണ് മാത്രം മേടിച്ചു, പിന്നെ ഒരു നാലഞ്ച് കറികളും നമുക്ക് മേടിക്കാനുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട, ഈ കറിയല്ല മേടിച്ചത്, ഇത് നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടി തരുന്ന സാധാ കറിയാണ്, അതായത് ഫ്രീ കറി എന്ന് പറയും. ഇത് മാങ്ങാക്കറിയാണ്, അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി. വാസോട്ടൻ്റെ കടയിൽ പോയപ്പോഴും ഇതുപോലത്തെ ഒരു മാങ്ങാക്കറി തന്നെ കിട്ടിയത്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റില്ല, വെളിച്ചെണ്ണൻ്റെയൊക്കെ ടേസ്റ്റില്ല, ചെറുതായിട്ട് മാങ്ങൻ്റെയും ഉള്ളിയുടെ മധുരമൊക്കെ ഉള്ള നല്ലൊരു കറി. പക്ഷേ സൈഡിലില്ല കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ട് വെജിറ്റബിൾ, അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്ത് പറയാനില്ല. നമ്മൾ വന്നത് മെയിനായിട്ട് ഇവിടുത്തെ സ്പെഷ്യലായ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും യെസ്, താറാവ്. ഞാൻ തെക്കോട്ട് പോകുമ്പോൾ വാങ്ങുന്ന സാധനമാണ് ഈ താറാവ്. ഇത് തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു താറാവ് കറിയാണ്. ഈ താറാവ് കറി കാണാനൊക്കെ നല്ല ലുക്കുണ്ട്, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഈ കറിക്ക് പറ്റിയിരുന്നു. ചെറുതായിട്ടൊരു ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇതിൽ ഉപ്പ് കമ്മി ഉണ്ട്. അപ്പം തന്നെ രഘുചേട്ടൻ വൈഫിനെ വിളിച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ കേട്ടു. അത് വലിയൊരു കാര്യമാണ് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ അതല്ല, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഈ താറാവ് കുറച്ചൊരു മുറ്റാണ്. അപ്പോൾ ഇതുവരെ കഴിച്ച താറാവ് കറികളിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴും വാസുകടൻ്റെ തന്നെയാണ് കേട്ടോ. പക്ഷേ ബീഫിൻ്റെ കാര്യത്തിൽ ഇതൊരു സംഭവം തന്നെയാണ്. ഈ കറുത്ത കളർ ബീഫ് മാത്രമല്ല, ഇതിൽ നല്ലതായിട്ട് ഉള്ളി റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നേരം ചട്ടി കടന്ന് ഫ്രൈ ആയ ഉള്ളിൻ്റെ ഒപ്പമാണ് ഈ ബീഫും തേങ്ങാക്കൊത്തൊക്കെ പാടെ കൂടി കുക്ക് ചെയ്തിരുന്നത്. ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതുപോലെ ഇവിടെ പോർക്കും അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ പോർക്ക് കഴിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലായ ഒരു സാധനമാണ്. ഇതാണ് വറുത്ത മീൻ കറി. അതെ, മീൻ ഫ്രൈ ചെയ്ത് അത് റോസ്റ്റായ മസാലൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ് വറുത്ത മീൻ കറി. വറുത്ത അരച്ച മീൻ കറി അല്ല, വറുത്ത മീൻ കറി. ഒരുപാട് സ്പൈസി ഒന്നും അല്ലാതെ കുറച്ച് മൈൽഡായ തേങ്ങാപ്പാലിൻ്റെ റിച്ച്നെസ്സും അതുപോലെ തന്നെ ഓണിയൻ്റെ സ്വീറ്റ്നെസ്സോടെ ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ പറ്റിയൊരു കറിയാണ് സത്യത്തിൽ ഈ വറുത്ത മീൻ കറി. ഇത് എനിക്ക് തോന്നുന്നത് ഒരു കറി എന്ന് വിളിക്കുന്നതിലുപരി ഒരു റോസ്റ്റ് എന്ന് വിളിക്കാനാണ്. സത്യത്തിൽ ഒരുപാട് ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ ചോറിൽ ഇത് കുഴച്ച് കഴിക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം ഇതിനവർ കറി എന്ന് പേരിട്ടുണ്ടാവുക. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, പോയി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങി നിൽക്കുന്നത് അവിടുത്തെ ആ ബീഫ് ഫ്രൈ തന്നെയാണ്. അപ്പം ചോറ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചോറിട്ടു, ബീഫ് ഫ്രൈ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതേ ഫ്ലേവർ ഒരു സാധനം കൂടി നമ്മൾ ഓർഡർ ചെയ്യാൻ പോകണം. അതൊന്നുമല്ല, നമ്മുടെ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ അല്ലെങ്കിൽ പ്രോൺസ് എന്നൊക്കെ വിളിക്കുന്ന സാധനം, ഇതും അതേ ടേസ്റ്റാണ്, ഇതും കൊള്ളാം. കഴിച്ച ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നാടൻ രുചിയോട് കൂടി നാടൻ നോൺ വെജ് വിഭവങ്ങൾ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റിയ ചാലക്കുടിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് തന്നെ പറയണം. ഇനി ഇതിൻ്റെ വിലവര പട്ടിക ഞാൻ താഴെ കൊടുക്കാം. എല്ലാത്തിൻ്റെയും വിവരം, അതായത് വില എനിക്ക് ഓർമ്മല്ല സത്യത്തിൽ, ഉള്ളതിൻ്റെ വിലയൊക്കെ ഞാൻ കറക്റ്റായിട്ട് താഴെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.